1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന അഡോപ്റ്റ് ചെയ്യുകയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്രൻ പ്രസാദ് അതിൽ ഒപ്പുവെക്കുകയും തുടർന്ന് 1950 ജനുവരി 26 മുതൽ ഈ ഭരണഘടന ഫുൾ ഫോഴ്സിൽ നിലവിൽ വരികയും അങ്ങനെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി തീരുകയും ചെയ്തു എന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമുക്കറിയാം നീണ്ടതും മഹത്തായതും ഒരു സുപ്രധാന ദിനമായി തീർന്നു ഈ 1950 ജനുവരി 26 ദിനം ഇന്ത്യൻ ചരിത്രത്തിൽ. ഇനി ഏതെല്ലാം പരിണാമ പ്രക്രിയയിലൂടെ കടന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് നോക്കാം. നമുക്കറിയാം വൈവിധ്യങ്ങളായ ധാരാളം സമ്പത്തുക്കളുടെ കലവറയായിരുന്നു ഭാരതം. അതായത് ആഫ്രിക്കൻ ഇന്ത്യ, ഇന്ന് കാണുന്ന ഇന്ത്യൻ ഭൂപ്രദേശവും പാകിസ്ഥാൻ ഭൂപ്രദേശവും ബംഗ്ലാദേശ് ഭൂപ്രദേശവും ഉൾപ്പെട്ട ഇന്ത്യ. ഈ സമ്പത്തുക്കളിൽ കണ്ണുവെച്ചുകൊണ്ട് പല വിദേശികളും ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ മുഗളന്മാർക്ക് ഡൽഹിയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അവർ കുറക്കാലം ഇന്ത്യയെ ഭരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് വന്ന ഫ്രഞ്ചുകാർക്കും പോർട്ടീസുകാർക്കും ഡച്ചുകാർക്കും ഇവിടെ ഒരു ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം തന്നെ AD 1600 ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാർക്ക് 1947 ഓഗസ്റ്റ് 15 ഏതാണ്ട് 450 വർഷത്തോളം ഇന്ത്യയെ അവരുടെ ഒരു കോളനിയായി കണ്ട് അവർ ഭരണം നടത്തി എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒറിജിനും ഡെവലപ്മെൻറ്റും നടന്നത് ഈ ബ്രിട്ടീഷ് പീരീഡിലാണ് നമുക്ക് പറയാം. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഹിന്ദു രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ മിഡീവിയൽ പീരീഡിൽ ഇസ്ലാമിക ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊന്നും ഇന്ത്യയിൽ തുടർന്ന് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി നമുക്ക് നോക്കണ്ടേ? ഗവൺമെൻറ്, ഫാമിലി, എക്കണോമിക്കലും പൊളിറ്റിക്കലും ആയിട്ട് കാര്യങ്ങൾ, സോഷ്യലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിർമ്മാണ സഭകൾ. അതായത് ഇപ്പോൾ നമുക്ക് പാർലമെൻറ്, രാജ്യസഭ, സംസ്ഥാന നിയമസഭകൾ, ക്യാബിനറ്റ്, ബ്യൂറോക്രസി. ഇപ്പോൾ നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡെമോക്രസി, ഡെമോക്രസിയുടെ ഉത്ഭവവും വളർച്ചയും, പാർട്ടി സിസ്റ്റങ്ങൾ, നമുക്കറിയാം വിവിധ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് രീതികൾ, ഇപ്പോൾ നമുക്ക് യൂണിയൻ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ, മറ്റു അസോസിയേഷനുകൾ. ഇപ്പോൾ നമുക്കറിയാം ബാങ്കിങ് രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന് രൂപം കൊടുത്തു. ഇതെല്ലാം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായതും അത് വളർന്നതെല്ലാം ഈ ബ്രിട്ടീഷ് പീരീഡിലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ 1600 മുതൽ 1947 അല്ലെങ്കിൽ 1950 ഈ വരെയുള്ളൊരു കാലഘട്ടമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തെ നമുക്ക് ഒരു 5 ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് AD 1600 മുതൽ 1765 വരെയുള്ള കാലഘട്ടമാണ്. സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് 1765 മുതൽ 1858 വരെയാണ്. ഇനി നെക്സ്റ്റ് പീരീഡ്, അതായത് തേർഡ് പീരീഡ്, 1858 മുതൽ 1919 വരെയാണ്. നാലാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1919 മുതൽ 1947 വരെയുള്ള. ഇനി ലാസ്റ്റ് പീരീഡ്, അതായത് 5 കാലഘട്ടം എന്ന് പറയുന്നത് 1950 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഈ കാലഘട്ടമാണ്, അതായത് ബ്രിട്ടീഷ് പീരീഡ് 1600 മുതൽ 1950 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഉത്ഭവവും അതിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടെന്ന് കണ്ടു. ഈ കാലഘട്ടത്തിൽ 1600 ബ്രിട്ടീഷുകാർ കച്ചവടത്തിനായി ഇന്ത്യയുടെ സമ്പത്ത് കണ്ട് ഇന്ത്യയിലേക്ക് വരികയും ഒരു കോളനി വൽക്കരണം ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ രണ്ടാമത്തെ പീരീഡിൽ, അതായത് 1765 മുതൽ 1858 വരെ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഭരണം, ഈ കമ്പനി റൂള് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. മൂന്നാമത്തെ കാലഘട്ടത്തിലാണ് അത് ബ്രിട്ടീഷ് റൂളിൻ്റെ ഒരു എൻഡിങ് എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു നാലാമത്തെ കാലഘട്ടത്തിലാണ്, അതായത് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാലഘട്ടത്തിലാണ് ഭരണഘടനയ്ക്ക് നമ്മൾ രൂപം കൊടുക്കുന്നതും നമ്മൾ രാജ്യം ഒരു റിപ്പബ്ലിക്കായി പരമാധികാര രാഷ്ട്രമായി തീരുന്നതും. ഇനി നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായ ഭരണഘടനയുടെ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും ആ നിയമങ്ങളുടെ പ്രസക്തിയും എന്താണെന്ന് നോക്കാം.